ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യു കെ ലെവലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എൻ സി ആർ ടി 9th സ്റ്റാൻഡേർഡ് എക്കണോമിക്സ് ഫസ്റ്റ് ചാപ്റ്ററായ ദ സ്റ്റോറി ഓഫ് വില്ലേജ് പലമ്പൂർ ആണ് നോക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ കൊടുക്കാം. കാണാത്തവർ കയറി കാണാം. കൂടാതെ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതോട് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദ സ്റ്റോറി ഓഫ് വില്ലേജ് പലമ്പൂർ. പലമ്പൂറിൻ്റെ കഥയാണ് നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത്. പ്രൊഡക്ഷൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ഈ ഒരു വില്ലേജിൻ്റെ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ചാപ്റ്റർ. ഫാമിംഗ് അല്ലെങ്കിൽ കൃഷി മെയിൻ ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു വില്ലേജ്. ഫാമിംഗ് കൂടാതെ ചെറിയ രീതിയിൽ അവിടെ മാനുഫാക്ചറിങ് ഉണ്ട്, ഡയറി അറിയാലോ, മിൽക്ക് പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിലുണ്ട്. ഈ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനൊക്കെ എന്ത് വേണം? റിസോഴ്സസ് വേണം. നാച്ചുറൽ റിസോഴ്സസ് ആവാം, മാൻമെയ്ഡ് ഐറ്റംസ് ആവാം, ഹ്യൂമൻ എഫേർട്ട് ആവാം, മണി ആവാം. ഈ റിസോഴ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് എങ്ങനെ ഒരു ഔട്ട്പുട്ട് ആവുന്നു, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് മീൻസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആയിരിക്കുമല്ലോ നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട്, അതെങ്ങനെയാവുന്നു എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ വില്ലേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ വില്ലേജിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ വില്ലേജ് പലമ്പൂർ എന്ന് പറയുന്ന വില്ലേജ് തൊട്ടടുത്തുള്ള വില്ലേജസും ടൗൺസും ആയിട്ടൊക്കെ വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അവിടെ അത്യാവശ്യം നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷനും നടക്കുന്നുണ്ട്. പഴയ ബുള്ളറ്റ് കാർട്സ് മുതൽ ഇപ്പോഴത്തെ മോട്ടോർ സൈക്കിൾസും ജീപ്സും തുടങ്ങിയ ട്രക്സ് അതെല്ലാം ഇപ്പോഴത്തെ വാഹനങ്ങളും ഉണ്ട്. ഈ വില്ലേജിൽ 450 ഫാമിലീസ് ആണ് ഉള്ളത്. അത് പല പല കാസ്റ്റിലുള്ളവർ. അതിൽ അപ്പർ കാസ്റ്റ് ഫാമിലീസ് ആണ് അവിടുത്തെ മെജോറിറ്റി ഓഫ് ലാൻഡും ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഉടമസ്ഥതയിലാണ് അവിടുത്തെ ഉള്ള ലാൻഡിൽ മുക്കാൽ ഭാഗവും ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ഹൗസസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വലിയ വീടുകളായിരുന്നു. പക്ഷേ ആ ഗ്രാമത്തിൻ്റെ ഒരു കോർണറിലായിട്ട് ദളിത്സ് ഉണ്ടായിരുന്നു. അവരുടെ വീട് കുറച്ച് ചെറിയ വീട് മഡൊക്കെ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതായത് ആ വില്ലേജിലെ രണ്ട് കാറ്റഗറീസ് ഓഫ് പീപ്പിളിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കൂടാതെ പലമ്പൂരിലെ രണ്ട് പ്രൈമറി സ്കൂൾസും ഒരു ഹൈസ്കൂളും ഉണ്ട്. ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററും കൂടാതെ ഒരു പ്രൈവറ്റ് ഡിസ്പെൻസറിയും ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി പലമ്പൂരിനെ കുറിച്ച്? പലമ്പൂർ അത്യാവശ്യം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡ്സും ട്രാൻസ്പോർട്ടേഷനും ഇലക്ട്രിസിറ്റിയും ഇറിഗേഷനും സ്കൂൾസും ഹെൽത്ത് സെൻറ്റേഴ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യ ഫെസിലിറ്റീസ് എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. ഇനി നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ വില്ലേജുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ പലമ്പൂരിനെ. നിങ്ങൾക്ക് നമ്മുടെ വില്ലേജസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നറിയാമല്ലോ. അത്യാവശ്യം നമുക്ക് അവിടെയുള്ള സ്കൂളും ഹെൽത്ത് സെൻറ്റേഴ്സും ഒക്കെ ഉണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. നമ്മുടെ വില്ലേജ് നോക്കിയില്ലേ, നമ്മുടെ തൊട്ടടുത്തുള്ള നൈബർ ആയിട്ടുള്ള വില്ലേജ് ഏതാണോ അതിനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് കമ്പയർ ചെയ്തു. ഈ പലമ്പൂർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി വില്ലേജാണ്. പക്ഷെ നമുക്ക് ഈ വില്ലേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇതിൻ്റെ സ്റ്റോറി പഠിക്കുമ്പോൾ, അവിടെ നടക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ എയും അതാണ്. ഈ സ്റ്റോറിയിലൂടെ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ഈ വില്ലേജ് ജസ്റ്റ് ഒരു വില്ലേജ് മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമിക്ക വില്ലേജസും ഇങ്ങനെയാണ്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിംബോളിക്കായിട്ടാണ് ഈ പലമ്പൂറിനെ വെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒട്ടുമിക്ക വില്ലേജസിലും ഫാമിംഗ് തന്നെയാണ് മെയിൻ ആക്ടിവിറ്റി. ഫാമിംഗ് അല്ലാത്ത മറ്റ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസാണ്, അല്ലെങ്കിൽ നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസാണ് മാനുഫാക്ചറിങ്, ട്രാൻസ്പോർട്ട്, ഷോപ്പ് കീപ്പിംഗ് തുടങ്ങിയവ. നമ്മളിപ്പോൾ ഇതിന് രണ്ടിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ഫാമിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും പഠിക്കുന്നുണ്ട്. ദ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ദി മെയിൻ എയിം ഓഫ് പ്രൊഡക്ഷൻ ഈസ് ടു പ്രൊഡ്യൂസ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് വി വോണ്ട്. പ്രൊഡക്ഷൻ്റെ എയിം എന്താണ്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ എയിം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 4 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ദേർ ആർ 4 റിക്വയർമെൻറ്റ്സ്. അതേതൊക്കെയാ നോക്കാം. ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഈസ് ലാൻഡ്. ലാൻഡ് ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ് സച്ച് എസ് വാട്ടർ, ഫോറസ്റ്റ് ആൻഡ് മിനറൽസ്. മൊത്തത്തിൽ നമുക്ക് ലാൻഡ് എന്ന് പറയാം. ലാൻഡ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് എന്തും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അഗ്രികൾച്ചർ ആയാലും ഇപ്പോൾ ഇൻഡസ്ട്രീസ് ആയാലും എന്തിനാണെങ്കിലും അവിടെ ലാൻഡ് അത്യാവശ്യമാണ്. ദെൻ ദ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഈസ് ലേബർ. ലേബേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? ഈ പ്രൊഡക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് ലേബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ലാൻഡ് മാത്രം പോരെ, ലേബേഴ്സ് അതിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുള്ളൂ.
പല തരത്തിലുള്ള ലേബേഴ്സ് ഉണ്ട്. സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, അൺസ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, സെമി സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്. അതായത് ഓരോ ജോലിക്കനുസരിച്ച് ഓരോ ലേബേഴ്സ് ഉണ്ട്. ദെൻ തേർഡ് റിക്വയർമെൻറ്റ് ഈസ് ഫിസിക്കൽ ക്യാപിറ്റൽ. എന്താണ് ഫിസിക്കൽ ക്യാപിറ്റൽ? നമ്മുടെ ലാൻഡും ലേബറും മാത്രം പോരാ, നമുക്കൊരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു ഇൻപുട്ട് കൊടുക്കണം. ഓരോ സ്റ്റേജിലും ഇൻപുട്സ് കൊടുക്കേണ്ടി വരും ആവശ്യമായ. അതിനെയാണ് ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? ഫിസിക്കൽ ക്യാപിറ്റലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫസ്റ്റ് വൺ, ഫിക്സഡ് ക്യാപിറ്റൽ. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? ടൂൾസ്, മെഷീൻസ്, ബിൽഡിങ്സ്, അതൊക്കെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഫാക്ടറി നടത്തണം, അതിനൊരു ബിൽഡിംഗ് വേണം, ആവശ്യമായ മെഷീൻസ് വേണം, ടൂൾസ് വേണം. ഇപ്പോൾ ഒരു ഫാർമറിന് കൃഷി എന്ത് വേണം, അതിനാവശ്യമായ ടൂൾസ് വേണം. വലിയ വലിയ കമ്പനീസ് ആണെങ്കിൽ അവർക്ക് ആവശ്യമായ അതിന് വേണ്ട മെഷീനറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. അതിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ, വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് വരുന്നത് റോ മെറ്റീരിയൽസും മണി ഇൻ ഹാൻഡും ആണ്. റോ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ എന്താ? അസംസ്കൃത വസ്തുക്കൾ. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതൊരു റോ മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ആ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. ഇപ്പോൾ നമുക്കൊരു ക്ലോത്ത് ഇടണം, അതിൻ്റെ റോ മെറ്റീരിയൽ എന്താണ്? കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ കോട്ടൺ ആണ് അതിൻ്റെ റോ മെറ്റീരിയൽ. അപ്പോൾ ആ റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഒരു മെഡിസിൻ ഉണ്ടാക്കണം, അപ്പോൾ അതിനാവശ്യമായ മെഡിസിനൽ പ്ലാന്റ്സോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്, അതായിരിക്കും അതിൻ്റെ റോ മെറ്റീരിയൽ. അപ്പോൾ റോ മെറ്റീരിയൽ ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ മണി ഇൻ ഹാൻഡ്, നമുക്കറിയാം ഏത് ഇതിനു വേണ്ടിയിട്ടും ഏത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നമ്മൾ അതിന് മണി ചിലവാക്കേണ്ടി വരും. അതായത് ലേബേഴ്സിന് പേ ചെയ്യാൻ വേണ്ടിയിട്ടും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ മണി ആവശ്യമായിട്ട് വരും. അപ്പോൾ റോ മെറ്റീരിയൽസും മണിയും കൂടി ചേർന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണവും കൂടാതെ നാലാമത് ഒരു റിക്വയർമെൻ്റ് കൂടിയുണ്ട്, അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് സ്ഥലത്ത് ലാൻഡ് ഉണ്ട്, കുറച്ച് ലേബേഴ്സ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ട്, മണി ഉണ്ട്, ഇതെല്ലാം ഉണ്ടായ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. ഇതിനെല്ലാം കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ആ ഒരു അതിനൊന്ന് കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഹ്യൂമൻ വേണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണം, അവരായിരിക്കും അതിനെ ഒരുമിച്ച് കൊണ്ടുപോയി, അതിന് എൻ്റർപ്രണർ എന്നാണ് പറയുക, അതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന്. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിനെല്ലാം മുന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും, അതിനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അഗ്രികൾച്ചർ തന്നെ എടുക്കാനാണെങ്കിൽ അതിനൊരു ഫാർമർ ഉണ്ടാവും, അപ്പോൾ അദ്ദേഹം ആയിരിക്കും ബാക്കിയുള്ള തൊഴിലാളികളെയൊക്കെ ഒരുമിച്ച് നിർത്തുക, ഈ ക്യാപിറ്റൽ മുടക്കുക, കാശ് മുടക്കുക, ലാൻഡ് അറേഞ്ച് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കമ്പയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റൽ. നിങ്ങൾ ഈ ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ച് നെക്സ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ടെക്സ്റ്റ് ബുക്കിലൊരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാൻഡും ലേബറും ഫിക്സഡ് ക്യാപിറ്റലും. അതായത് ലാൻഡ് അറിയാലോ, പിന്നെ ലേബേഴ്സ് ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ടൂൾസ് മെഷീനറീസ് ഒക്കെയാണ്, അതെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് കമ്പയിൻ ചെയ്ത് വന്നിരിക്കുന്നത് നമുക്ക് അതിൽ കാണാൻ പറ്റും. നമ്മളീ പറഞ്ഞ നാല് റിക്വയർമെൻറ്റ്സ്, ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ, അതിനകത്ത് രണ്ടെണ്ണം വരും. അപ്പോൾ എന്തായാലും ലാൻഡ്, ലേബർ, ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ, ഈ നാല് റിക്വയർമെൻറ്റ്സിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ നാല് ഫാക്ടറും കൂടി ഒരുമിച്ച് കമ്പയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് നോക്കിയത്. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് പലംപൂരിലേക്ക് പോവാം, പലംപൂരിൻ്റെ സ്റ്റോറിയിലേക്ക്. ഇനി നിങ്ങൾ ആ സ്റ്റോറി കേൾക്കുമ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ, ലാൻഡ് ഈസ് ഫിക്സഡ്. അവരുടെ ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് അവിടുത്തെ 75% ഓഫ് ആൾക്കാരും ഫാമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്, കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ അവർക്കുള്ള കൾട്ടിവബിൾ ലാൻഡ് എന്ന് പറയുന്നത് 1960 മുതലേ ഫിക്സഡ് ആണ്. അതിനുശേഷം അവർക്ക് ആ ലാൻഡ് കൂട്ടാൻ പറ്റിയിട്ടില്ല. ഇനി അവർക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൾട്ടിവബിൾ ലാൻഡ് ഒന്നും ഇല്ല. സോ അവർക്ക് ലാൻഡ് ആഡ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റില്ല. മാക്സിമം ലാൻഡ് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയുണ്ട്. നമുക്ക് സെയിം ലാൻഡിൽ നിന്ന് തന്നെ ഒരുപാട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അതായത് നമുക്ക് സെയിം ലാൻഡിൽ തന്നെ പല പല ക്രോപ്സ് പല പല സീസൺസിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാം. അതാണ് നമ്മൾ ഇനി പറയുന്നത്. നമ്മുടെ പലംപൂരിൽ അങ്ങനെ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പലംപൂർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൻ്റെ വെസ്റ്റ് ഉള്ളൊരു വില്ലേജാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ മാക്സിമം ലാൻഡും കൾട്ടിവേഷനും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഒരു ലാൻഡും കൾട്ടിവേഷനും ബാക്കി ഇല്ല. അവിടെ റെയിനി സീസണിൽ അവിടുത്തെ ഫാമേഴ്സ്, അതായത് ഖാരിഫ് ഫാമേഴ്സ്,
നിങ്ങൾ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ ഓരോ സീസൺസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ഖാരി ഫാമേഴ്സ് അവിടെ ജോവറും ബജ്രയും കൾട്ടിവേറ്റ് ചെയ്യും റെയിനി സീസണിൽ. റെയിനി സീസൺ കഴിയുമ്പോൾ ഒക്ടോബർ ടു ഡിസംബർ അവർ പൊട്ടറ്റോ കൾട്ടിവേറ്റ് ചെയ്യും. ഇനി വിൻ്റർ സീസണിലാണെങ്കിലോ, അതായത് വിൻ്റർ സീസൺ ആകുമ്പോൾ അവരവിടെ റാബി ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യും. അതായത് വീറ്റ് തുടങ്ങിയവയാണ് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്, അത് കൾട്ടിവേറ്റ് ചെയ്യും. ഈ റാബി ഖാരിഫ്സ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ക്രോപ്പിംഗ് സീസൺസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പലംപൂരിലുള്ള ഫാമേഴ്സ് ഇവരുടെ ടൈം ഓരോ സീസൺസ് അനുസരിച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്സ് കൾട്ടിവേഷൻ, അതായത് റാബി ഖാരിഫ് ചെയ്ത് അതെല്ലാം മാറി മാറി അവിടെ ചെയ്യും എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇവരുടെ കൾട്ടിവേഷൻ കഴിഞ്ഞ് ഇവരുടെ ആവശ്യത്തിനുള്ള വീറ്റ് എടുത്തതിന് ശേഷം ഇവർ ബാക്കി വരുന്ന സർപ്ലസ് പ്രൊഡക്ഷൻ തൊട്ടടുത്തുള്ള വില്ലേജായ റായ്ഗഞ്ചിൽ കൊണ്ടുപോയി വിൽക്കും. നമ്മൾ റായ്ഗഞ്ച് ഇവരുടെ കൾട്ടിവബിൾ ലാൻഡിൻ്റെ ഒരു പാർട്ട് ഷുഗർ കെയിൻ കൾട്ടിവേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം വേണ്ടി വരും ഷുഗർ കെയിൻ വിളഞ്ഞ് പാകമായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ ഷുഗർ കെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അത് പലതിൻ്റെയും, അതായത് നമ്മുടെ ഷുഗറിൻ്റെയും അതുപോലെ തന്നെ ജാഗറിൻ്റെയൊക്കെ റോ മെറ്റീരിയലാണ്. അതേപോലെ തന്നെ അത് ഒരു നമ്മൾ ഷുഗർ കെയിൻ ആയിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ ഇവരിത് ഷുഗർ കെയിനായിട്ടും അതുപോലെ തന്നെ ജാഗറിയായിട്ടും ശർക്കരയായിട്ടും തൊട്ടടുത്ത ടൗണായ ഷാപ്പൂറിൽ കൊണ്ടുപോയിട്ട് വിൽക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ലാൻഡിൽ നിന്ന് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഡിഫറെൻറ്റ് ക്രോപ്സ് ഇങ്ങനെ ഓരോരോ സീസണിൽ ഓരോ ക്രോപ്സും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇവരുടെ ലാൻഡ് തരിശായിട്ടിടാതെ എപ്പോഴും ഇതിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. വളരെ മുൻപേ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി ഫെസിലിറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അത് തന്നെ ഈ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റീസൊക്കെ ഇത്ര നന്നായിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരു കാരണമായിട്ടുള്ളത്. ആദ്യമൊക്കെ ഇവർക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ട്യൂബ് വെൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫാമേഴ്സ് തന്നെ അവർക്ക് വേണ്ട ട്യൂബ് വെൽസ് പ്രൈവറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ 1970s ഹാഫിൽ തന്നെ, അതായത് 1975 ആയപ്പോഴേക്കും തന്നെ ഇവരുടെ ഈ ഒരു പലംപൂർ എന്ന് പറയുന്ന വില്ലേജ്, അതായത് അത് 200 hectares ആണുള്ളത്, ആ ഒരു വില്ലേജ് എന്ന് പറയുന്നത് വെൽ ഇറിഗേറ്റഡ് ആയിട്ട് മാറി. ഒരു ലാൻഡിൽ തന്നെ ഒരു സമയത്ത്, അതായത് ഒരു ലാൻഡിൽ തന്നെ ഒരു ഇയറിൽ പല പല ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടൊരു മെത്തേഡാണ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ലാൻഡിൽ തന്നെ മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ പലംപൂരിലെ എല്ലാ കർഷകരും കുറഞ്ഞത് 2 crops വീതമെങ്കിലും ഒരു വർഷം കൾട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് കൂടാതെ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു മെത്തേഡാണ് യൂസ് ഓഫ് മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ്. അതായത് പുതിയ രീതിയിലുള്ള ഫാമിംഗ് മെത്തേഡ്സ് ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈൽഡ് കൂടും. ഈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ സീസണിൽ ഒരു പർട്ടിക്കുലർ ലാൻഡിൽ, പർട്ടിക്കുലർ പീസ് ഓഫ് ലാൻഡിൽ ഉണ്ടാവുന്ന പ്രൊഡക്ഷനെയാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പിനെയാണ് ഈൽഡ് എന്ന് പറയുന്നത്. 1960s പകുതി വരെ ഇവിടെയുള്ള ആൾക്കാർ ട്രഡീഷണൽ സീഡ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ അത് വളരെ കുറഞ്ഞ ഈൽഡേ തരുള്ളൂ, വളരെ കുറഞ്ഞ വിളവ്. ഈൽഡ് മീൻസ് തന്നെ മലയാളം വിളവാണ് കേട്ടോ. വളരെ കുറഞ്ഞ വിളവ് മാത്രമേ നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ട് ആ കർഷകർ തന്നെ ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്ന വിത്തുകൾ അതിൽ നിന്ന് കിട്ടുള്ളൂ. അവരതിന് വളമായിട്ട് യൂസ് ചെയ്തിരുന്നത് അവർ കൊടുക്കുന്ന മാനുവേഴ്സ്, കൗഡങ്കും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അറിയാനുള്ള ചാമ്പല്, ചാണകം തുടങ്ങിയവയൊക്കെ ആയിരിക്കും. അതൊക്കെ അവർക്ക് ഈസിലി അവൈലബിൾ ആയിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് വളമൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അവർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള വളങ്ങളൊക്കെയാണ് അവർ ആ ടൈമിൽ കൊടുത്തിരുന്നത്. പക്ഷേ ഗ്രീൻ റവല്യൂഷൻ്റെ ടൈമായപ്പോഴത്തേക്കും അവിടുത്തെ കർഷകർക്ക്, അതും പ്രധാനമായിട്ടും വീറ്റും റൈസും കൾട്ടിവേറ്റ് ചെയ്ത കർഷകർക്ക് HYV seeds കിട്ടാൻ തുടങ്ങി. HYV മീൻസ് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രൊഡക്ഷൻ കിട്ടും. ഈ സീഡിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഭയങ്കര ഹൈ ഈൽഡായിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അതവർ യൂസ് ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ ഇവർക്ക് അധികം ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും ആവശ്യമില്ലായിരുന്നു, ട്രഡീഷണൽ സീഡ്സ് ആയിരുന്നു. പക്ഷേ ഈ HYV seeds വന്നപ്പോൾ നല്ല ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേണം, കാരണം ഇതിന് കൂടുതൽ വാട്ടർ വേണം. മാത്രമല്ല കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ വേണം. ഇതെല്ലാം ഇവർ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം അപ്ലൈ ചെയ്തപ്പോൾ ഇവരുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങി. നമുക്ക് ഇവിടെ ഒരു ഹയർ ഈൽഡ്സ് പോസിബിൾ ആവണമെങ്കിൽ അവിടെ ഒരു കോമ്പിനേഷൻ ആവശ്യമുണ്ട്. എന്തിൻ്റെയൊക്കെ? HYV seeds ഇറിഗേഷൻ
കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയും ഒക്കെ ആ ചാർട്ട് കൊടുത്തേക്കുന്ന നോക്കൂ. പിക്ചർ 1.4 നോക്കൂ. മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാക്ടേഴ്സ് തുടങ്ങിയ പുതിയ പുതിയ മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ HYV സീഡ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതെല്ലാം കൊണ്ടുവന്നപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ഇനി ആ പേജിൽ തന്നെ കൊടുത്തേക്കുന്ന മറ്റു രണ്ട് ചാർട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫസ്റ്റ് വൺ അവരുടെ കൾട്ടിവേറ്റഡ് ഏരിയയെ സെയിം തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് 1960 പകുതി തൊട്ട് സെയിം തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. എക്കണോമിക് സർവേ 2030-40 ചാർട്ടാണ് ആ കൊടുത്തിരിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞു, ഇവർക്ക് 65 മുതൽ ഏകദേശം, അല്ലെങ്കിൽ 60s മുതൽ ഇവർക്ക് പിന്നീട് കൾട്ടിവേറ്റഡ് ഏരിയ അവർ ഇൻക്രീസ് ചെയ്തിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് അവർ കുറച്ച് വേസ്റ്റ് ലാൻഡൊക്കെ ആഡ് ചെയ്തിരുന്നു. അതാണ് 120 hectares നിന്ന് 130 hectares ആയിട്ട്, പിന്നെ കൂടി അത് 140 hectares ആയിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ താഴത്തെ ചാർട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോപ്പ്, അതിനെക്കുറിച്ചാണ് അതിൻ്റെ നൈൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതാ അതിന് മുമ്പത്തെ മീൻസ് പേജ് നമ്പർ 3 ആ പാരഗ്രാഫ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ക്രോപ്സ് ആണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന മന്ത്സും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ പഞ്ചാബിലും ഹരിയാനയിലും വെസ്റ്റേൺ ഉത്തർപ്രദേശിലും, അതായത് നമ്മുടെ പാലംപൂർ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തുമാണ് ആദ്യമായിട്ട് ഈ മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് വന്നത്. HYV സീഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഇവയുടെ ആ കോമ്പിനേഷനും ഇറിഗേഷൻ ഫെസിലിറ്റീസും ഒക്കെ വന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് വീറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അവരുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അതിനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പലമ്പൂരിൽ പണ്ട് വരെ ട്രഡീഷണലി അവർക്ക് 1300 kg പെർ ഹെക്ടറിലാണ് കിട്ടിയിരുന്നതെങ്കിൽ, ഇതെല്ലാം യൂസ് ചെയ്തതിന് ശേഷം അവർക്ക് 3200 kg പെർ ഹെക്ടറിൽ കിട്ടാൻ തുടങ്ങി. അതായത് ഇവർക്ക് ഒരുപാട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും അവർക്ക് അവരുടെ സർപ്ലസ് ആയിട്ടുള്ള സാധനം ഒരുപാട് മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുകയും ചെയ്തു. ഇവിടെ മനസ്സിലാക്കാനുള്ള രണ്ട് പോയിൻറ്റ്സാണ്, മെയിൻ ആയിട്ടുള്ള രണ്ട് പോയിൻറ്റ്സാണ്, നമുക്ക് പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടാം. പ്രൊഡക്ഷനായിട്ട് ബേസ് ചെയ്താണല്ലോ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. പ്രൊഡക്ഷൻ കൂട്ടാനുള്ള രണ്ട് മെത്തേഡ്സാണ് പാലംപൂർകാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, ഇവർ അവിടെ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ചെയ്തു. അത് മാത്രമല്ല, സെക്കൻഡ് വൺ മോഡേൺ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തു. ദെൻ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. വിൽ ദ ലാൻഡ് സസ്റ്റെയിൻ? നമ്മൾ പറഞ്ഞു, അതായത് സെക്കൻഡ് മെത്തേഡ് അവർ അഡോപ്റ്റ് ചെയ്തപ്പോൾ, മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ് അവർ അഡോപ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ലാൻഡിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ് റീജിയനിൽ ഇത് വന്നപ്പോൾ ഒരുപാട് ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഒക്കെ ലാൻഡിൽ യൂസ് ചെയ്തെങ്കിലും പിന്നീട് കുറേ വർഷത്തിന് ശേഷം ആ ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി കുറയാൻ തുടങ്ങി. ഇതിൻ്റെ കണ്ടിന്യൂസ് യൂസ് അല്ലെങ്കിൽ ഓവർ യൂസ് നമ്മുടെ ലാൻഡിന് അല്ലെങ്കിൽ സോയിലിന് ഭയങ്കര ദോഷകരമാണ്. അതിൻ്റെ നാച്ചുറൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അതിലുള്ള നാച്ചുറൽ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇങ്ങനെ ട്യൂബ് വെൽസ്, നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു നമ്മൾ ഈ പലമ്പൂരിൽ നിറയെ ട്യൂബ് വെൽസ് ഡിഗ് ചെയ്ത കാര്യം, ഇങ്ങനെയും ട്യൂബ് വെൽസ് ഒരുപാടുണ്ടാകുമ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ഒരുപാട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും നമ്മുടെ വാട്ടർ ടേബിളിൻ്റെ ലെവൽ താഴ്ന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ലാൻഡിനെ അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡിനെ നശിപ്പിക്കുന്നതിന് കാരണമാവും. നമ്മൾ എന്തെങ്കിലും അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി. ദെൻ ഫോർത്ത് വൺ, ഹൗ ലാൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദ ഫാമേഴ്സ് ഓഫ് പലമ്പൂർ? എങ്ങനെയാണ് അവിടുത്തെ ലാൻഡ്, നമ്മൾ പറഞ്ഞു അവിടെ ലിമിറ്റഡ് ഏരിയ ഓഫ് ലാൻഡേ ഉള്ളൂ, അതെങ്ങനെയാണ് അവിടുത്തെ ഫാമേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പലമ്പൂരിലെ 1/3 ഓഫ് ഫാമിലീസും, അതായത് 450 families ആണ് അവിടെ ഉള്ളത്. 150, അതിൽ 150 families ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ ബാക്കിയുള്ള ആൾക്കാരുടെ ഫാം ലാൻഡിലായിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുക. ബാക്കിയുള്ള 300 families 240 families 2 hectare താഴെയുള്ള സ്മോൾ പ്ലോട്ടുകളിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി അവിടെയുള്ള ബാക്കി 60 families 450 ബാക്കിയുള്ള 60 families അവിടെ അവർക്ക് അവരൊരു മീഡിയം അല്ലെങ്കിൽ ലാർജ് ഫാമേഴ്സാണ്. അവർക്ക് 2 hectares മുകളിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. 10 hectares മുകളിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫാമേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ പാലംപൂരിലെ ഡിവിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 450 families ആണ് ഉള്ളത്. അതിൽ 150 families ലാൻഡ്ലെസ് ആണ്. അവർ ചിലപ്പോൾ മറ്റുള്ള കൃഷിയിടത്തിലെ പണിക്കാരോ അങ്ങനെ വല്ലതും ആയിരിക്കാം. ബാക്കിയുള്ളതിൽ 300
240 ഫാമിലീസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്ലോട്ട്സിലാണ് കൃഷിയാ, 2 ഹെക്ടർ താഴെയുള്ള ചെറിയ ചെറിയ പ്ലോട്ട്സിൽ. പിന്നെ ഒരു 60 ഫാമിലീസ് അവർ ലാർജ് ഓർ മീഡിയം ഫാമേഴ്സ് ആയിരിക്കും. അവർക്ക് അത്യാവശ്യം 2 ഹെക്ടേഴ്സിന് മുകളിൽ ലാൻഡ് ഉണ്ടാവും കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പലംപൂരിലെ ലാൻഡ് ഡിവിഷൻ. നമ്മൾ ഇത്രയും പറഞ്ഞത് ലാൻഡിനെ കുറിച്ചാണ്, അതായത് ഫസ്റ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ ചാപ്റ്ററിൽ ബാക്കി ഫാക്ടേഴ്സായ ലേബേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ക്യാപിറ്റലിനെ കുറിച്ചും പറയുന്നുണ്ട്. ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലാണ് പഠിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ലാൻഡിനെ പഠിച്ച പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. പിന്നെ ഒരു ടോപ്പിക് നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇതിനെല്ലാം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോകും. ഇപ്പം തന്നെ അത്യാവശ്യം ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതും എല്ലാവരും കാണണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ബാക്കി വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെൽ ഐക്കൺ കാണും, അതുകൂടെ പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.